ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ട്വൻറ്റി സിക്സ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ വൺ റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് ക്വാർട്ടർ വൺ റിസൾട്ട് വരുന്ന കമ്പനികളെ തന്നെയാണ് ആക്സിസ് ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എൽ ആൻഡ് ഡി ടാറ്റ മോട്ടോഴ്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി വേദാന്ത അലിമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് അപ്പോളോ പൈപ്സ് കൊറമണ്ടൽ ഇൻ്റർനാഷണൽ ഡി എൽ എഫ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ജിൻഡാൽ സ്റ്റെയിൻലെസ് കെ പി ഐ ടി ടെക്നോളജീസ് എം ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് നവീൻ ഫ്ലോറൈൻ ഇൻ്റർനാഷണൽ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് രാംകൃഷ്ണ ഫോർജിംഗ്സ് സൺ ഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി വക്രാങ്കി സെൻസർ ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ ക്വാർട്ടർ വൺ റിസൾട്ടാണ് ഇന്ന് വരുന്നത് അതുപോലെ തന്നെ പ്രീവിയസ് ത്രീ ഡേയ്സിൽ ക്വാർട്ടർ വൺ റിസൾട്ട് വന്ന കമ്പനികളുടെ ഇമ്പാക്റ്റും നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും ഐ ടി സിയുടെ ക്വാർട്ടർ വൺ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് കൂടാതെ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു റവന്യൂ നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്വാർട്ടർ വണ്ണിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമ്പനി മൂവായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഐ സി ഐ സി ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് നാലായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടിയിലേക്ക് വർദ്ധിക്കുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയിൽ നിന്നും പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കോടിയിലേക്ക് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു കമ്പനിയായ ജി എൻ എ ആക്സൽസ് എന്ന കമ്പനിയുടെ പ്രോഫിറ്റിൽ നമ്മൾക്ക് നല്ല ഉയർച്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തേഴ് പോയിന്റ് ആറ് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കോടിയായി വർദ്ധിക്കുകയും റവന്യൂ മുന്നൂറ്റി പത്ത് കോടിയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർ വൺ റിസൾട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കമ്പനിയുടെ പെർഫോമൻസ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നമുക്ക് അല്പം ഡിക്ലൈൻ കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമ്പനി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി നാല് കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഡിക്ലൈൻ ആയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലും റവന്യൂവിലും നമ്മൾക്ക് ജമ്പാണ് കാണുന്നത് അംബുജ സിമെന്റ് ക്വാർട്ടർ വൺ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ വളരെ വലിയൊരു ഹൈക്കാണ് കാണാൻ സാധിക്കുന്നത് കോടിയിൽ നിന്നും കമ്പനി ിയുടെ പ്രോഫിറ്റ് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയായി മാറുകയും റവന്യൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് യുണൈറ്റഡ് സ്പിരിറ്റിന്റെ ക്വാർട്ടർ വൺ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ ലാസ്റ്റ് ഇയറിലെ പ്രീവിയസ് ക്വാർട്ടറിൽ ഈ കമ്പനി പതിനഞ്ച് കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ആ സ്ഥാനത്ത് ഇപ്പോൾ അറുപത്തി കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ ആയിരത്തി കോടിയിൽ നിന്നും ആയിരത്തി കോടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ജെഎസ് ഡബ്ല്യൂ സ്റ്റീലിന്റെ ക്വാർട്ടർ വൺ റിസൾട്ടിൽ പ്രീവിയസ് ഇയർലി ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ കമ്പനി അമ്പത്തെട്ട് കോടി രൂപയുടെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമ്പനി അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് റവന്യൂ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടിയിൽ നിന്നും ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ വൺ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാലിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് അതായത് നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുന്നൂറ്റാറ് കോടിയായി വർദ്ധിക്കുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് കോടിയിൽ നിന്നും ആയിരത്തി നാനൂറ്റി രണ്ട് കോടിയായി ഡിക്ലൈൻ ആവുകയും ചെയ്തിട്ടുണ്ട് വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം പ്രമുഖ ഇൻവെസ്റ്ററായ ആശിഷ് രമേശ് ചന്ദ്ര കച്ചോലിയ അപ്പോളോ പൈപ്പ്സിൻ്റെ രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഷെയറുകൾ ആയിരത്തി ഒന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുകയും എസ് ഡി എം എൻ്റർപ്രൈസസ് അപ്പോളോ പൈപ്പ്സിൻ്റെ ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം ഷെയറുകൾ ആയിരത്തി ഒന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രമുഖ ഇൻവെസ്റ്ററായ രവി ഓം പ്രകാശ് അഗർവാൾ ഇൻഫിബീമിലുള്ള എഴുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി പതിനെട്ട് ഷെയറുകൾ നാൽപ്പത്തഞ്ച് രൂപ തൊണ്ണൂറ്റിയാറ് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ് എൽ കമ്പനി പഞ്ചാബ് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് എന്ന കമ്പനിയുടെ പൂജ്യം പോയിൻറ്റ് മൂന്ന് നാല് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി ട്വൻറ്റി ത്രീ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റിന് കമ്പനി പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിക്ക് പഞ്ചാബ് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഏഴ് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു വർക്ക് ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് സ്റ്റോക്കുകളാണ് അവാൻഡലും അതുപോലെ തന്നെ ശാരിക എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കും അവാൻഡൽ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ പക്കൽ നിന്നും ഏഴ് കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട് നേവി ഉപയോഗിക്കുന്ന സാറ്റ് സിസ്റ്റത്തിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിക്ക് ഏഴ് കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചത് ശാരിക എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് ഒരു കോടി അറുപത്തേഴ് ലക്ഷത്തി എൺപത്തെണ്ണായിരം കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡറാണ് ലഭിച്ചത് ഈ വർക്ക് ഓർഡർ നൽകിയത് എൽ എസ് കേബിൾ ഇന്ത്യ എന്ന കമ്പനിയാണ് വിവിധ കേബിൾ അസസറീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഈ കമ്പനിക്ക് വർക്ക് ഓർഡർ ലഭിച്ചത് അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പി എസ് യു സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് എൻ ഡി പി സി എന്ന സ്റ്റോക്ക് എൻ ഡി പി സി അതിൻ്റെ എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള തെർമൽ പവർ പ്രോജക്റ്റ് ദാരിപ്പള്ളി എന്ന സ്ഥലത്ത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്